നമസ്കാരം, എല്ലാവർക്കും പെർസീവറൻസ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ 25 വീഡിയോസ് ചെയ്തു. ഇപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തത്. 16-ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് വരാം. 16-ാമത്തെ ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ ബുക്ക് കോൾഡ് ആദി ഭാഷ? ഓപ്ഷനിലെ വി ടി ഭട്ടതിരിപ്പാട്, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. ആദിഭാഷ എന്ന പുസ്തകം എഴുതിയതാരാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികളാണ്. ആദിഭാഷ എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പം ഇതുമൊരു പ്രത്യേക ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നവോത്ഥാന നായകന്മാരുടെ വർക്കുകളെക്കുറിച്ച്, അവരുടെ പുസ്തകങ്ങളെക്കുറിച്ചിട്ട് സ്ഥിരം ഒരു ചോദ്യം പ്രതീക്ഷിക്കണം നമ്മൾ. അപ്പം നമുക്ക് കുറച്ച് ആ ഒരു ഏരിയയിൽ നിന്ന് ബന്ധപ്പെട്ട പ്രീവിയസുകൾ മാത്രം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ ബുക്കുകൾ പഠിക്കാം. ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരേ ടൈപ്പ് പേരുള്ള ബുക്കുകൾ നമുക്ക് പഠിക്കാം. അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത വരം, അദ്വൈത പഞ്ചരം. അദ്വൈതം വെച്ചിട്ട് 3 ബുക്കുകൾ ചട്ടമ്പി സ്വാമികൾക്ക്. അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത വരം, അദ്വൈത പഞ്ചരം, ഇതെല്ലാം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികൾ. എന്നാൽ അദ്വൈതം വെച്ചിട്ട് അദ്വൈത ദീപിക എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് എഴുതിയത് ശ്രീ നാരായണ ഗുരുവാണ്. അപ്പം അദ്വൈതം വെച്ചിട്ട് 2 ഉത്തരമേ നിങ്ങൾക്കുള്ളൂ. 1 ചട്ടമ്പി സ്വാമികളും 1 ശ്രീ നാരായണ ഗുരു. അതിൽ 3 ചട്ടമ്പി സ്വാമികൾക്കാണ്. അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത വരം, അദ്വൈത പഞ്ചരം, ഇത് ചട്ടമ്പി സ്വാമികളുടേതാണ്. അദ്വൈതം കഴിഞ്ഞതിന് ശേഷം ദീപിക എന്നാണ് വരുന്നതെങ്കിൽ ഉത്തരം ശ്രീ നാരായണ ഗുരുവാണ്. അപ്പൊ ക്ലിയർ ആണ്. ഈ ജീവകാരുണ്യം വെച്ചിട്ട് 2 പുസ്തകങ്ങളുണ്ട് ഇവർക്ക് 2 പേരും. തിരിഞ്ഞു പോവാതെ നമുക്ക് പഠിക്കാം. ജീവകാരുണ്യ നിരൂപണം ആരെഴുതിയതാ? ചട്ടമ്പി സ്വാമികൾ ഒരുപാട് തവണ ചോദിച്ചതാണ്. എന്നാൽ ജീവകാരുണ്യ പഞ്ചകം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് എഴുതിയത് ശ്രീ നാരായണ ഗുരുവാണ്. അപ്പം ജീവകാരുണ്യം വെച്ചിട്ട് 2 പേരേ ഉള്ളൂ. ജീവകാരുണ്യ നിരൂപണം ചട്ടമ്പി സ്വാമികൾ, ജീവകാരുണ്യ പഞ്ചകം ശ്രീ നാരായണ ഗുരു. അപ്പം ഇത്രയും കാര്യങ്ങൾ അവരെ കുറിച്ചിട്ട് പഠിച്ചു വെക്കാം. ഇനിയും ഓപ്ഷനിലെ വി ടി ഭട്ടതിരിപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 പ്രധാനപ്പെട്ട വർക്കുകൾ നമുക്കിപ്പം പഠിക്കാം. 3 പ്രീവിയസ് ആയവയാണ്. കരിഞ്ചന്ത, കാലത്തിൻ്റെ സാക്ഷി, കർമ്മവിഭാഗം. അപ്പം ഏതൊക്കെയാണ്? കരിഞ്ചന്ത, കാലത്തിൻ്റെ സാക്ഷി, കർമ്മവിഭാഗം എന്നിവ വി ടി ഭട്ടതിരിപ്പാട് എഴുതിയ ബുക്കുകളാണ്. ഇനി വൈകുണ്ഠസ്വാമികളെ കുറിച്ചിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട 3 ബുക്കുകളാണുള്ളത്. 1 അഖിലത്തിരുട്ട്, അരുൾ നൂൽ, അമ്മാനി അരുൾ. ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട്, അരുൾ നൂല്, അമ്മാനി അരുള്, ഇവയെല്ലാം എഴുതിയത് വൈകുണ്ഠസ്വാമികളാണ്. ഇനി അയ്യങ്കാളിക്ക് പ്രത്യേകിച്ച് പുസ്തകങ്ങളൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അയ്യങ്കാളിയെ കുറിച്ചിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പഠിക്കാം. 1904 വർഷം പ്രധാനമാണ്. 1904 അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ഞാൻ ഈ പറയുന്ന പോയിന്റുകളിലെല്ലാം ഓരോരോ പ്രീവിയസുകളുണ്ട്, അതും പ്രത്യേകം ശ്രദ്ധിച്ചോണം. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ 1904 കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചു അയ്യങ്കാളി. അന്ന് രാജാവ് ശ്രീമൂലം തിരുനാളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് കല്ലുമാല സമരം. കല്ലുമാല സമരം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഏത് വർഷമാണ് കല്ലുമാല സമരം? നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് പഠിച്ചിട്ടുണ്ട്. കല്ലുമാലയ്ക്ക് 15 രൂപയാണ് എന്ന് വെച്ച് നമ്മൾ ഓർത്തിട്ടുണ്ട്. 1915 കല്ലുമാല സമരം നടക്കുന്നത്. ഇത് കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന് പറയുന്നൊരു സ്ഥലം, കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പെരിനാട്ട് ലഹള എന്നും അറിയപ്പെടുന്നു. ഏതിനെ? കല്ലുമാല സമരം. വർഷം 1915. ഇനിയും 17-ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അയ്യാവഴി തിയോളജി റിലേറ്റഡ് ടു, ഓപ്ഷനിൽ തൈക്കാട് അയ്യാ വൈകുണ്ഠർ, ശ്രീ നാരായണ ഗുരു, വാഗ്ഭടാനന്ദ, വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷനിൽ ഒരു തെറ്റുണ്ട്. തൈക്കാട് അയ്യാ എന്ന് മാത്രമാണ് ആ ഒരു പേര്, തൈക്കാട് അയ്യാ വൈകുണ്ഠർ എന്നില്ല. വൈകുണ്ഠസ്വാമികളുടെ മറ്റൊരു പേരാണ് അയ്യാ വൈകുണ്ഠർ. വൈകുണ്ഠസ്വാമികളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അയ്യാ വൈകുണ്ഠർ. അവർ ഓപ്ഷനിൽ അതെല്ലാം കൂടെ മിക്സ് ആയി പോയതാണ്. ഉത്തരം പി എസ് സി നൽകിയ ഉത്തരം തൈക്കാട് അയ്യാ വൈകുണ്ഠർ എന്നാണ്. പക്ഷെ അതല്ല, ഉത്തരം ശരിയാവുമായിരുന്നു. അയ്യാ വൈകുണ്ഠർ എന്ന് മാത്രം ആയിരുന്നെങ്കിൽ ശരിയാകുമായിരുന്നു. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അയ്യാ വൈകുണ്ഠർ. അദ്ദേഹത്തിൻ്റെ മതമാണ്
അയ്യാവഴി അല്ലെങ്കിൽ റിലീജിയൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് അയ്യാവഴിയാണ്. തീജ്വാല വഹിക്കുന്ന താമര അതാണ് അയ്യാവഴി മതത്തിൻ്റെ സിമ്പൽ ചിഹ്നം. തീജ്വാല വഹിക്കുന്ന താമര. ഇനി ആ മതത്തിന് കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. ആ മതത്തിൽ ക്ഷേത്രങ്ങൾക്ക് പൊതുവെ ഒരു പേരുണ്ട്. ആ പേരാണ് പതികൾ എന്ന് അറിയപ്പെടുന്നത്. അതങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പതികൾ എന്നാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട പതിയാണ്, ഒരു പ്രധാനപ്പെട്ട അയ്യാവഴി മതത്തിൻ്റെ ക്ഷേത്രമാണ് നിഴൽ താങ്കൾ. നിഴൽ താങ്കൾ അത് സ്ഥാപിച്ചത് ആര് തന്നെയായിരിക്കും? അയ്യാ വൈകുണ്ഠസ്വാമികളാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞു വയ്ക്കണം. ഇനിയും തൈക്കാട് അയ്യാ ഗുരുവിനെ കുറിച്ചിട്ട് പഠിക്കണം. അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സുബ്ബരായൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, തൈക്കാട് അയ്യാ ഗുരുവിൻ്റെ യഥാർത്ഥ പേര് സുബ്ബരായൻ. ഇനിയും എങ്ങനെ അറിയപ്പെടുന്നു അദ്ദേഹം? ശിവരാജയോഗി എന്ന് അറിയപ്പെടുന്നു. ശിവയോഗി ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അത്. എന്നാൽ തൈക്കാട് അയ്യാഗുരു എങ്ങനെ അറിയപ്പെടുന്നു? ഒരു രാജ എന്നും കൂടെ കൂടി അങ്ങ് ചേർക്കുക, ശിവരാജയോഗി എന്ന് അറിയപ്പെടുന്നത് തൈക്കാട് അയ്യാ ഗുരുവാണ്. അതേപോലെ തന്നെ ഹീ ഈസ് കൺസിഡർ ആസ് ഫസ്റ്റ് സോഷ്യൽ റിഫോർമർ ഇൻ കേരള. കേരളത്തിലെ ആദ്യ സാമൂഹ്യ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നത് തൈക്കാട് അയ്യാ ഗുരുവിനെയാണ്. കേരളത്തിലെ ആദ്യത്തെ സോഷ്യൽ റിഫോർമർ എന്ന് അറിയപ്പെടുന്നത് തൈക്കാട് അയ്യാ ഗുരുവിനെയാണ്. ഓക്കെ, ഇനിയും ഓപ്ഷനിൽ ശ്രീ നാരായണ ഗുരു ഉണ്ട്. ശ്രീ നാരായണ ഗുരുവിനെ കുറിച്ചിട്ട് നമുക്കൊരു പോയിന്റ് ഇന്ന് പഠിക്കാം. എല്ലാ തവണയും അദ്ദേഹം ഓപ്ഷനിലും ചോദ്യത്തിലൊക്കെ വരും. അപ്പോൾ ഓരോരോ പോയിന്റുകൾ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ശ്രീ നാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കാനുള്ള പോയിന്റ് പ്രീവിയസ് ആണ്. പറയുന്ന എല്ലാ കാര്യവും പ്രീവിയസ് ആണ്, ശ്രദ്ധിച്ചോണം. 1924 ആലുവയിൽ വെച്ചിട്ട് സർവമത സമ്മേളനം നടന്നു. വർഷം 1924 എവിടെ സർവമത സമ്മേളനം? ആലുവയിൽ വെച്ചിട്ട് നടത്തപ്പെട്ടത് സർവമത സമ്മേളനം. അതിന് നേതൃത്വം നൽകിയ സാമൂഹ്യ നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു, അല്ലെങ്കിൽ അത് സംഘടിപ്പിച്ചത് ശ്രീ നാരായണ ഗുരുവാണ്. ഇനി അതേ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് അല്ലെങ്കിൽ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ശ്രീ നാരായണ ഗുരു എന്ന് എഴുതരുത്, ഉത്തരം തെറ്റിപ്പോകും. ചോദിച്ചിട്ടുണ്ട് PSC. ശിവദാസ അയ്യർ. ശിവദാസ അയ്യരാണ് 1924 ആലുവയിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിൻ്റെ ചെയർമാൻ. ആരായിരുന്നു? ശിവദാസ അയ്യർ. അത് സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? ശ്രീ നാരായണ ഗുരുവാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെച്ച് അറിയണം. ഇനി ഓപ്ഷനിൽ വാഗ്ഭടാനന്ദനുണ്ട്. വാഗ്ഭടാനന്ദനെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ സംഘടനയാണ്, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാപിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആത്മവിദ്യാ സംഘം. പ്രധാനമാണ് ആരാ സ്ഥാപിച്ചത് എന്ന് സ്ഥിരം ചോദിക്കാറുണ്ട്, വാഗ്ഭടാനന്ദനാണ്. ഇനി എന്നാണ് സ്ഥാപിച്ചത്? പ്രധാനപ്പെട്ട ചോദ്യം തന്നെ. 1917 മുമ്പും പറഞ്ഞായിരുന്നു, ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞാണ്. 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത്. ഇനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസംഗ പരമ്പരയെന്നോ അല്ലെങ്കിൽ വാദപ്രതിവാദമെന്നോ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, പ്രാക്കുളം വാദം. പ്രാക്കുളം വാദം എന്ന വാദപ്രതിവാദം ഏത് നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചോദിച്ചിട്ടുള്ളതാണ്, പഠിക്കാം. വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രാക്കുളം വാദം എന്ന വാദപ്രതിവാദം. ഓക്കെ, ഇനിയും 18-ാമത്തെ ക്വസ്റ്റ്യൻ. എ കളക്ഷൻ ഓഫ് ബുക്ക് റിവ്യൂസ് ബൈ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ എന്താ ഒരു ഗ്രന്ഥ സമാഹരണം, അത് ഏതാണ്? ബുക്കുകളുടെ ഒരു സമാഹരണം അത് അദ്ദേഹം പുറത്തിറക്കിയിരുന്നു, അത് ഏതാണ്? ഓപ്ഷനിലെ കണ്ണീരും കിനാവും, സ്മരണ മഞ്ചരി, മലയാളം ബുക്ക് റിവ്യൂസ്, ഗ്രന്ഥാവലോകനം. ഉത്തരം ഗ്രന്ഥാവലോകനമാണ്. അപ്പം ഗ്രന്ഥാവലോകനം എന്നത് എന്താണ്, അല്ലെങ്കിൽ ആരുടെ വർക്കാണ്? കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ എ കളക്ഷൻ ഓഫ് ബുക്ക് റിവ്യൂസ് ആണ് ഗ്രന്ഥാവലോകനം. പ്രധാനപ്പെട്ടതാണ്, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പം നമുക്ക് ഇനി പഠിക്കേണ്ടത് കറണ്ട് അഫെയർ ബേസ്ഡ് ആയിട്ടുള്ള ചില വ്യക്തികളുടെ, ചില എഴുത്തുകാരന്മാരുടെ വർക്കുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. കറണ്ട് അഫെയർ ബേസ്ഡ് ആയിട്ടാണ്, ചിലത് ചോദിച്ചിട്ടുണ്ടാവാം, ചിലത് ഇനി ചോദിക്കുകയും ചെയ്യും, ഉറപ്പാണ്. നമുക്ക് നോക്കാം. നിരീശ്വരൻ എന്ന പുസ്തകം, നിരീശ്വരൻ എന്ന വർക്ക് വി ജെ ജെയിംസിൻ്റെ വർക്കാണ്. നിരീശ്വരൻ
എന്താണ് പറയാൻ കാരണം, 2018 വൈക്കം ബഷീർ അവാർഡ് നേടിയ ഒരു വർക്കാണ് നിരീശ്വരൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേരിലുള്ള അവാർഡ് നേടി 2018 വി ജെ ജെയിംസിന്റെ നിരീശ്വരൻ. ഇനി അടുത്തത് പഠിക്കാം, ഗുരു പൗർണമി. ഗുരു പൗർണമി എസ് രമേശൻ നായരുടെ വർക്കാണ്. എന്തുകൊണ്ട് ഇത് പഠിക്കുന്നു? 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ഗുരു പൗർണമി എന്ന കൃതിക്കാണ്. അത് എഴുതിയത് എസ് രമേശൻ നായരാണ്. ഓർത്തോണേ, 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി. ഇനി അടുത്തത് പഠിക്കാം, കവിതയുടെ ജീവചരിത്രം. കൽപ്പറ്റ നാരായണന്റെയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കവിതയുടെ ജീവചരിത്രം. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്? ഈ ഇടയ്ക്ക് കൽപ്പറ്റ നാരായണനാണ് 2018 പത്മപ്രഭ പുരസ്കാരം നേടിയത്. 2018 പത്മപ്രഭ പുരസ്കാരം കൽപ്പറ്റ നാരായണനാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് കവിതയുടെ ജീവചരിത്രം. ഒറ്റയൊരെണ്ണം കൂടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഠിക്കുന്നത്, ജാസ്മിൻ ഡേയ്സ്. ആരുടെ വർക്കാണ്? ബെന്യാമിന്റെ വർക്കാണ് ജാസ്മിൻ ഡേയ്സ്. യഥാർത്ഥ പേര് ഏതായിരുന്നു? മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന പേരിലാണ് ബെന്യാമിൻ ബുക്ക് എഴുതുന്നത്. പിന്നീട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു ഷഹനാസ് ഹബീബ് എന്ന വ്യക്തി. ഷഹനാസ് ഹബീബ് ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന ബുക്ക് ജാസ്മിൻ ഡേയ്സ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തു. ആ ജാസ്മിൻ ഡേയ്സിന് 2018 JCB അവാർഡ്. ജാസ്മിൻ എന്നെഴുതുമ്പോൾ ജെ അല്ലേ, അപ്പൊ അതിന് കിട്ടിയ അവാർഡും ജെ വെച്ചിട്ടുള്ള ഒരു അവാർഡാണ് JCB അവാർഡ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്, പഠിച്ചു വെക്കുക. ട്രാൻസ്ലേറ്റർ ആരാണ് ജാസ്മിൻ ഡേയ്സിന്റെ? ഷഹനാസ് ഹബീബ്. അത് യഥാർത്ഥ എഴുത്തുകാരൻ ബെന്യാമിൻ. കിട്ടിയ അവാർഡ് ഏതാണ്? 2018 JCB പ്രൈസ്. ഇനി 19th ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. ഹൂ ഈസ് ഓതർ ഓഫ് ദ ശരചന്ദ്രിക, എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ ലിറ്ററേച്ചർ ഓൺ ആയുർവേദ. ആയുർവേദ വർക്കുകളിൽ, കൃതികളിൽ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ശരചന്ദ്രിക എന്നുള്ളത്. അത് ആരുടെ വർക്കാണ്? ഓപ്ഷനിൽ ബി ആണ് ശരി, പരവൂർ കേശവൻ ആശാൻ. അപ്പോൾ പരവൂർ കേശവൻ ആശാന്റെ ആയുർവേദത്തിലെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് ശരചന്ദ്രിക എന്നത്. പരവൂർ കേശവനാശാനെ കുറിച്ചിട്ട് നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം? പഠിച്ചിട്ടുണ്ട്, സുജനാനന്ദിനി. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച അദ്ദേഹത്തിൻ്റെ ബുക്കാണ് സുജനാനന്ദിനി. പ്രസിദ്ധീകരണമാണ് സുജനാനന്ദിനി. ഇറങ്ങിയ വർഷം പ്രധാനമാണ്, 1891. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുക. ഇനി ഒരു കാര്യം കൂടെ PSC പ്രീവിയസ് ആയിട്ട് ചോദിക്കുമെന്ന് ഉറപ്പായല്ലോ. ശരചന്ദ്രിക എന്ന ആയുർവേദ കൃതി പരവൂർ കേശവൻ ആശാന്റെ. ഇനി PR വാരിയർ എന്നല്ലേ, പക്ഷെ യഥാർത്ഥത്തിൽ മാറിപ്പോയതാണ്, PS വാരിയർ എന്നാണ്. PS വാരിയറെ കുറിച്ച് PSCയുടെ പ്രീവിയസ് എന്താണ്? കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് PS വാര്യറാണ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത്. എവിടെയാണ് ആസ്ഥാനം എന്നും ചോദിച്ചിട്ടുണ്ട്, മലപ്പുറത്ത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചു PS വാര്യർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 19th ക്വസ്റ്റ്യൻസിൽ നിന്ന് അറിഞ്ഞു വെക്കണം. ഇനി 20th ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നു. വിച്ച് ഈസ് സെറ്റ് ടു ബി ഇന്ത്യാസ് ഫസ്റ്റ് ബുക്ക് വില്ലേജ്. ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം, ബുക്ക് വില്ലേജ് ഏതാണ്? ഓപ്ഷനിൽ ബസ്താർ, അനന്തപൂർ, അരാരിയ, ഭിലാർ എന്നിങ്ങനെയുണ്ട്. ഉത്തരം ഫിലാറാണ്. മഹാരാഷ്ട്രയിലെ ഭിലാർ എന്ന വില്ലേജ്, ഭിലാർ എന്ന ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുക്ക് വില്ലേജായിട്ട് പ്രഖ്യാപിച്ചത്. ഏതാണ്? ഫിലാർ. ഓക്കെ, അത് പഠിച്ചു നോക്കുക. ഇനി ഇതേരത്തെ ചോദ്യങ്ങൾ നമുക്ക് ടൈപ്പുകൾ പഠിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻസ്തം എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക്, ഹണീബീ പാർക്ക്, എവിടെയാണ് വന്നത്? മാവേലിക്കരയിൽ ചോദിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ഹണീബീ പാർക്ക്, തേനീച്ച പാർക്ക് മാവേലിക്കരയിൽ നിലവിൽ വന്നു. പഠിച്ചു വെക്കേണ്ട ഒരു കറണ്ട് അഫെയർ ആണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ നോക്കാം. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പെട്രോൾ പമ്പ്, അത് അങ്കമാലി പെട്രോൾ പമ്പാണ്.
ഇനിയും രാജ്യത്തെ ആദ്യത്തെ യുനെസ്കോ ജിയോ പാർക്ക്, യുനെസ്കോ ജിയോ പാർക്ക് നിലവിൽ വന്നത് വർക്കലയിലെ പാപനാശത്താണ്. യുനെസ്കോ ജിയോ പാർക്ക് വർക്കലയിൽ പാപനാശത്ത് നിലവിൽ വന്നു. ഇനി അടുത്തത്, ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഫാക്ടറി നിലവിൽ വന്നത് ഹൈദരാബാദിലാണ്. അത്രയും പഠിച്ചു വെക്കാം, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ. താങ്ക് യു.